ഞാനിന്നിവിടെ പറയാൻ പോകുന്ന സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ ഞാൻ ഒരിക്കലും ആ ഒരു പ്രൈസിന് റെക്കമെൻഡ് ചെയ്യത്തില്ല. അതാണ് സാംസങ് ഗാലക്സി S21 FE സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ്. ഓൾറെഡി എക്സിനോസ് വേരിയൻറ്റ് ഉണ്ട്, 35,000 rupees നമുക്ക് കിട്ടാറുണ്ട്. ആ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നിട്ടും സാംസങ് 888 വേരിയൻറ്റ് കൊണ്ടുവന്നു. സി ഡിഫറൻസ് നോക്കാനാണെങ്കിൽ ഹാർഡ്വെയറിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ചിപ്സെറ്റ് മാറിയിട്ടുണ്ട്, എക്സിനോസിൽ എക്സിനോസും കിട്ടും, സ്നാപ്ഡ്രാഗണിൽ 888 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം അല്ലാതെ ഹാർഡ്വെയർ ഇപ്പോൾ ക്യാമറ നോക്കുകയാണെങ്കിലും ബാറ്ററി നോക്കുകയാണെങ്കിലും അതിലൊന്നും വലിയ ചേഞ്ചസ് ഇല്ല. എന്നാൽ നമുക്ക് പെർഫോമൻസ് ഉണ്ടല്ലോ, ബാറ്ററി പെർഫോമൻസ് ആയാലും ക്യാമറ പെർഫോമൻസ് ആയാലും ഒരു ചെറിയ മൈന്യൂട്ട് അപ്ഗ്രേഡ് നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു ചിപ്സെറ്റ് ഉള്ളതുകൊണ്ടാണ്, 888 ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഏത് കമ്പാരിസൺ നോക്കിയാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ് എക്സിനോസ് വേരിയൻറ്റിനെയും കാട്ടും കുറച്ചുകൂടെ ക്യാമറ പെർഫോമൻസ് ആയാലും ബാറ്ററി ലൈഫ് ആയാലും കുറച്ച് കൂടുതൽ തരാറുണ്ട്. എന്നാൽ ഈ ഒരു 50,000 rupees കൊടുത്ത് മേടിക്കേണ്ട സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ആ ഒരു സ്മാർട്ട് ഫോൺ എക്സിനോസ് നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ ഒരു പെർഫോമൻസ് ബേസ് നമുക്ക് നോക്കാനാണെങ്കിൽ അതും വലിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു അപ്ഗ്രേഡ് മാത്രമേ ഉള്ളൂ. എക്സിനോസിനെ കാട്ടും ഒരു സ്റ്റെപ്പ് മേലെ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ. എന്നാൽ മെയിൻ ഇഷ്യൂ വരുന്നത് 888 ആയാലും എക്സിനോസ് ആയാലും നല്ല ഹീറ്റ് ആവാറുണ്ട്. ഈ എക്സിനോസ് ഹീറ്റ് ആവുന്ന രീതിയിൽ തന്നെ 888 ഹീറ്റ് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു 50,000 rupees മുടക്കി നമ്മൾ ആ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല. നിങ്ങൾക്കിപ്പോൾ സാംസങ് ഗാലക്സി S21 FE വേണമെങ്കിൽ 30,000-32,000 rupees എക്സിനോസ് വേരിയൻറ്റ് വരാറുണ്ട്. അല്ലാതെ 50,000 rupees മുടക്കി ഈ ഒരു 888 വാങ്ങാതിരിക്കാം. അതും പലരും വിചാരിക്കുന്നത് ഈ ഒരു സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ് പുതിയ ഫോണാണ്, സാംസങ് പുതുതായിട്ട് ഡിസൈൻ ചെയ്തതാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി എക്സിനോസ് വേരിയൻറ്റും അമേരിക്കൻ മാർക്കറ്റിന് വേണ്ടി സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് ആണ് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അമേരിക്കൻ മാർക്കറ്റിൽ കൊണ്ടുപോയ 888 ഫോണ് ഈ സെയിലാവാതെ ബാക്കി വരുമല്ലോ. ആ ഒരു സ്റ്റോക്കിന് ഇപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. അല്ലാതെ ആ ഒരു പ്രൈസിന് ആ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു സ്പെക്കുമില്ല. മിനിമം ആ ഒരു പ്രൈസിന് സ്നാപ്ഡ്രാഗണിൻ്റെ 8+ Gen 1 ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുക. അതാണ് ആ ഒരു പ്രൈസിന് വരേണ്ട ചിപ്സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ 2 ഒക്കെ അടിപൊളി ഓപ്ഷനാണ്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നത്തിങ് ഫോൺ 2 വളരെ ഓവർ പ്രൈസ്ഡ് ആണ്. ആ ആൾക്കാരും ഈ ഒരു സാംസങ്ങിൻ്റെ ഫോണിനെ പറ്റി കുറ്റം പറയുന്ന കേട്ടിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു 50,000 rupees ഉണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2 ആയിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ. അല്ലാതെ ഈ ഒരു ഫോണിൻ്റെ പുറകെ പോകാതിരിക്കുക. കാരണം ഈ ഒരു ഫോണിനെ കാട്ടും മച്ച് ബെറ്റർ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ഈ ഒരു 35,000 rupees എക്സിനോസ് വേരിയൻറ്റ് എടുക്കുന്നതാണ്. ഇൻ കേസ് ആ S21 FE 888 വേരിയൻറ്റ് നമുക്കൊരു 35,000 rupees കിട്ടുകയാണെങ്കിൽ എടുത്തോളൂ. നമുക്ക് സാംസങ് തന്നെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫോൺ എടുക്കാതിരിക്കുക, അതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഈ ഒരു S21 FE സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് ആയാലും എക്സിനോസ് വേരിയൻ്റ് ആയാലും അതിൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, ഫോണിൻ്റെ ത്രോട്ടറിങ് പെർഫോമൻസ് ആയാലും ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ പോലും ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടാറില്ല. എന്നാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സംഭവം കിട്ടാറുണ്ട്, അതാണ് നമ്മുടെ ചാനൽ. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു ഫോൺ ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്തത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലാണ്. 35,000 rupees കിട്ടുകയാണെങ്കിൽ മേടിച്ചോളൂ. ഇനി നിങ്ങൾക്ക് 50,000 rupees ഈ ഫോൺ തന്നെ മേടിക്കണമെങ്കിൽ മേടിച്ചോളൂ, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു ഫോൺ ഒട്ടും വാല്യൂ ഫോർ മണി അല്ല. പിന്നെ കുറേ സാംസങ് ഫാൻസ് അങ്ങനെ ഓരോരോ ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് അല്ല ബ്രോ ഇങ്ങനെയാണ്. ഞാൻ പല വീഡിയോസിലും കമൻറ്റ് സെക്ഷനിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറച്ചൊരു സാംസങ്ങിനെ സപ്പോർട്ട് ചെയ്യും, കുറച്ചൊരു ആപ്പിളിനെ സപ്പോർട്ട് ചെയ്യും, പല പല ബ്രാൻഡ്സിനും സപ്പോർട്ടേഴ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കൊള്ളാം. ഈ ബ്രാൻഡ് നിങ്ങളെ പറ്റി ഉദ്ദേശിക്കാറില്ല, ബ്രാൻഡ് നിങ്ങൾ ഫാൻ ആണെന്നും പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ കൂപ്പൺ അങ്ങനെയൊന്നും അടിച്ചിറക്കാറില്ല. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതിനു വേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ബ്രാൻഡും സി ഇപ്പോൾ എല്ലാ ബിസിനസ്സിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണും. അപ്പോൾ ഒരു ബ്രാൻഡിനെ ഭയങ്കരമായിട്ടൊന്നും വിശ്വസിക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഫോർമോസ്, അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.